ഇന്ന് നാം ചിന്തിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വചനം എങ്ങനെയാണ് പറയുക മത്തായി സുവിശേഷം ഇരുപത്താറ് നാൽപ്പത്തൊന്ന് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ പ്രലോഭിതരാകുന്നവർക്ക് ഒരു കാര്യം ഈശോ പറഞ്ഞു തരുവാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രലോഭനങ്ങളകല ഈശോ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടാണ് എല്ലാ പ്രലോഭനങ്ങളെയും നേരിട്ടത് ഈശോയ്ക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങൾ ദൈവമായിരുന്നിട്ട് പോലും പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളുണ്ടായിരുന്നെങ്കിൽ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പ്രലോഭനം ഉണ്ടാവും പക്ഷെ ഇതിനെ നേരിടാനുള്ള ഒറ്റമൂലി മരുന്ന് ഈശോ പറഞ്ഞു തരാം ഉപവാസോ പ്രാർത്ഥനയും ഉണ്ടോ രക്ഷപെടും ഇല്ലേ രക്ഷപെടില്ല മത്തയസ് വിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിന് ഈശോയുടെ നേരെ വന്ന പ്രലോഭനങ്ങളെക്കുറിച്ചാണ് പറയുക നമുക്കറിയാം ഈശോയുടെ നേരെ വന്ന മൂന്ന് പ്രലോഭനങ്ങൾ ഒന്ന് കല്ലുകളപ്പമാക്കാൻ പറയുന്നു ഈശോ നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ച് വിശന്നാണ് മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നത് അപ്പോൾ നല്ല വിശപ്പുണ്ടെന്നറിയാം പിശാചിന് ഈശു വിശന്നു വരുന്നതുകൊണ്ട് പിശാചി വിചാരിച്ചു ഈ സമയത്ത് പിടിച്ചാൽ രക്ഷപ്പെടും വിശന്ന് വരുന്ന ഈശോയുടെ മുമ്പിലാണ് നല്ലൊരു പ്രലോഭനമായിട്ട് നല്ലൊരു കാര്യമായിട്ട് ചെല്ലുന്നത് വിശപ്പിനെ അപ്പം വേണ്ടേ പറഞ്ഞു ഈ കല്ലുകൾ ദേ കിടക്കുന്നു എത്ര അത്ഭുതം ചെയ്തതാ അഞ്ചപ്പം അയ്യായിരം ആക്കി കൊടുത്ത് ഒരുപാട് അത്ഭുതം അപ്പത്തെ തന്നെ പ്രവർത്തിച്ചതാ അങ്ങനെയെങ്കിൽ ഈ കിടക്കുന്ന കല്ലൊക്കെ അപ്പം ആക്കി തിന്നോ എന്താ എളുപ്പമാണ് പ്രിയപ്പെട്ടവനെ ഈശോ ആ പ്രലോഭനത്തിൽ വീഴുന്നില്ല എന്ന തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം ഈശോ ആ പ്രലോഭനത്തെ നേരിടുക അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടാണ് ഏതൊരു പ്രലോഭത്തിനും എതിരായ വചനം എടുത്തു പിടിക്കണം വചനമാകുന്ന വാളെടുത്ത് എടുക്കണം ആ വാളെടുത്താണ് മുറിക്കേണ്ടത് ഈശോ ഉടനെ കൊടുക്കുന്ന മറുപടി ഇതാണ് ഉദരപൂജ ചെയ്യുന്ന ചിലരുണ്ട് അവർക്ക് പ്രലോഭനങ്ങൾ വീണ്ടും അങ്ങനെ പ്രലോഭനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ഈശോ ഉദരത്തെ ഉദരത്തെയല്ല പൂജിച്ചത് ആത്മാവിനെ ദൈവത്തെ അതുകൊണ്ട് അപ്പമാക്കി തിന്ന് വിശപ്പടിക്കുകയോ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അത് മൈൻഡ് ചെയ്തില്ല തന്നെയല്ല മാജിക്കൊന്നും കാണിച്ച് അപ്പമാക്കിയില്ല അല്ല ഈശോയ്ക്ക് അത്ഭുതം ചെയ്ത് അപ്പമാക്കമായിരുന്നു ചെയ്തില്ല ഈശോ ആ അനുഭവിച്ചുകൊണ്ട് ദൈവം അനുഭവിക്കുന്ന വിശപ്പും ദാഹവും വേദനയും സഹനവും നമ്മൾ അനുഭവിക്കണം അറിഞ്ഞുകൊണ്ട് അനുഭവിക്കണം അതിനെ മാറ്റിമറിക്കാനോ എളുപ്പവഴി തേടി അത് ഇല്ലാതാക്കാനോ ഓടി ഓടി നടക്കോ എന്ന് ദൈവം അനുവദിക്കുന്ന ഒരു സഹനം എടുക്കാൻ പറ്റാതെ ദൈവം അനുവദിക്കുന്ന ഒരു വശപ്പെടുക്കാൻ പറ്റാതെ ദൈവം അനുവദിക്കുന്ന ഒരു വേദന എടുക്കാൻ പറ്റാതെ ഇതെങ്ങനെ രക്ഷപെടാം നമ്മൾ പലപ്പോഴും ധ്യാനകന്ത്രങ്ങളിലേക്ക് ഓടുന്നത് ഇതെങ്ങനെ രക്ഷപെടാം ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതല്ല ദൈവം തന്നതാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള കരുത്തണം നമുക്ക് പ്രാർത്ഥന വഴി ഈശോ ഈ പ്രളോഭനത്തെ ജയിക്കാനുള്ള കരുത്താണ് നാൽപ്പത് രാത്രിയും പകലെടുത്തത് പ്രാർത്ഥിച്ചു ശക്തി സംഭരിച്ചത് ചിലപ്പോഴെങ്കിലും ഉപവാസമൊക്കെ നമുക്ക് അന്യമായി പോകുന്നുണ്ട് ചിന്തിച്ച് നോക്കിയ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ ആഴ്ചയിൽ എത്ര ദിവസം ഉപവാസിക്കുന്നു എത്ര നേരം ഉപവാസം എടുക്കുന്നുണ്ട് ചില പറയാം ഒരു നേരം പോലും എനിക്ക് പറ്റില്ല എന്തുകൊണ്ടാണ് ഉദരപൂജ ആയതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദരത്തെ പൂജിക്കേണ്ടവരല്ല നമ്മൾ ദൈവത്തെ പൂജിക്കേണ്ടവരാ ഉദരമാണ് അവരുടെ ദൈവം അപ്പോൾ ദൈവമായി അല്ലെങ്കിൽ പ്രധാനമായി കണക്കാക്കുന്നത് വയറിനോ വശപ്പിനെയോ ആയിരിക്കരുത് ഈശോ അതെല്ലാം അപകടിച്ചു പ്രിയപ്പെട്ടവരെ മത്ത വയസ്സിന് വിശേഷം നാല് നാല് അതുകൊണ്ടാണ് വതിനടുത്ത് അടിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് നിങ്ങൾ ബോസം എടുത്തോ അല്ലാതെ വിശക്കുന്ന നേരത്തൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ തിരുവചനം തുറക്കാം ഇരുന്ന് അങ്ങ് തുടർച്ചയായിട്ട് വായിക്കുക ആ വിശപ്പുന്താകും അപ്പോൾ പോയിരിക്കും കറക്റ്റാ പരീക്ഷിച്ചോ വേണെങ്കിൽ ജർമ്മനിയിലെ തെരേസ്യൻ നോമാൻ എന്ന് പറയുന്ന വ്യക്തി നാൽപ്പത് വർഷം ഒരു ഭക്ഷണവും കഴിക്കാതെ ജീവിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ നാൽപ്പത് വർഷം ഭക്ഷണമില്ലാതെ ജീവിച്ച വ്യക്തിയാണ് ഭൂമിയിൽ അങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് രണ്ടാമത്തെ പരീക്ഷണം താഴേക്ക് ചാടാൻ പറഞ്ഞു ഇതൊരു വൈകാരിക തലത്തിലുള്ള പരീക്ഷണം കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം പെട്ടെന്ന് ധനവാനാകണം പെട്ടെന്ന് അധികാരം പിടിച്ചു പറ്റണം പെട്ടെന്ന് വലിയ ആളാകണം നമ്മുടെ മുമ്പിലൊക്കെ അനുദിനം വരുന്ന പ്രലോഭനങ്ങളാണിത് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് തന്ത്രപ്പെടും അറിയാതെ പക്ഷെ ഈശോയുടെ മുമ്പിൽ അങ്ങനെയുള്ള പരീക്ഷണം വന്നപ്പോൾ ഈശോ എന്തു ചെയ്തേ ആ വചനത്തെ താഴേക്ക് ചാടാൻ പറഞ്ഞ ദൈവ പിശാചിനോട് പറഞ്ഞു നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അപ്പം അതുകൊണ്ട് ചില പരീക്ഷണങ്ങൾ നമ്മൾ വരുമ്പോൾ നമ്മളതിനെ വചനം കൊണ്ട് തന്നെ മുന്നേറണം മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം തകടം മറിക്കുന്ന ചില അനുഭവങ്ങൾ വരും ചില രോഗങ്ങൾ വരും ചില സഹനങ്ങൾ വരും അതുകൊണ്ട് തന്നിൽ തന്നെ ശരണം വയ്ക്കരുത് ദൈവത്തെ ശരണം വെക്കണം പിന്നെ എനിക്ക് നേരിടാവുന്ന ചില പ്രലോഭനങ്ങൾ പറ്റാവുന്ന ചില ഞാൻ ചെന്ന് പെടുമെന്നുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ബോധപൂർവ്വം ഇതുപോലെ യേശുവിനെ പോലെ പിന്മാറാൻ ശ്രമിക്കണം അത് ദൈവം ഓർമ്മപ്പെടുത്തി തരും ഈശോയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു പ്രാർത്ഥന വഴി എങ്ങനെ പ്രലോഭനത്തെ നേരിടണമെന്ന് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ പോലെ തന്നെ ദൈവം യേശു മുമ്പൊക്കെ പറഞ്ഞു തരും മൂന്നാമത്തെ പരീക്ഷണമാണ് എന്നെ ആരാധിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം ഇവിടെ വരെ ഇന്നുമുണ്ട് എല്ലാം പിടിച്ചു പറ്റാനുള്ള വലിയ ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ ഇടയിൽ അത് വലിയൊരു പ്രലോഭനമാണ് വിശ്വാസത്തിനെതിരായ പ്രലോഭനമായത് സാത്താനെ പൂജിച്ചു സേവിച്ചു എന്ന് ഒത്തിരി കാര്യം നടത്തുന്നവരുണ്ട് ഒത്തിരി ക്രൈസ്തവ കുടുംബങ്ങളിലുണ്ട് വർഷങ്ങളായി ഇതുകൊണ്ട് തന്നെ സമ്പത്തുണ്ടാക്കണം ബിസിനസ് നടത്തുന്നു ഞാനൊരു വീട്ടിൽ അവരറിയാതെ തന്നെ ബൈ ചാൻസിൽ ഒന്ന് കയറേണ്ടി വന്നു അവരോട് പറഞ്ഞിട്ടൊന്നുമല്ല പോകുന്ന യാത്രക്കിടയിൽ വൈ ചാൻസല് വലിയൊരു ബിസിനസ് അവർ ബിസിനസ്സുകാരാണ് അപ്പോൾ ഞാൻ മുന്നേ ചെന്ന് മണിയടിച്ചു പക്ഷേ ആൾ വന്നു വാതിൽ തുറന്നിട്ട് വാതിൽ അങ്ങനെ തന്നെ അടച്ചിട്ട് പുറത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്നു അപ്പോൾ ഞാനാണെങ്കിൽ നടന്ന് നടന്ന് കാല് കുഴഞ്ഞു എവിടെയെങ്കിലും നീ ഇരുന്നാൽ മതിയെന്ന് ഓർത്താകേറുന്നത് പക്ഷേ ഈ വാതിൽ തുറക്കുന്നില്ല അപ്പം ഞാൻ കുറേ നേരമായിപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരഞ്ച് മിനിറ്റ് ഇരിക്കാൻ എവിടെയെങ്കിലും സർന്തരാ അപ്പോൾ ചേച്ചി ഇങ്ങനെ അയ്യോ ഇങ്ങനെ പരങ്ങിട്ട് വലിയ വീടാ പരങ്ങിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ചേച്ചി എന്ത് പറ്റി വാതിൽ തുറക്കണേന് ബുദ്ധിമുട്ടുണ്ടോ ആ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ കയറി ചെല്ലുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് അധികം പെട്ടെന്ന് സ്വന്തം പറ്റില്ല പക്ഷെ ഞാൻ നേരെ കണ്ടത് ഒരു വലിയക്കോട്ടൊരു വിഗ്രഹം ഒരു ക്രൈസ്തവ കുടുംബത്തിലിരിക്കണ അധികം ആരും കാണാത്ത രീതിയിൽ എനിക്ക് അതിശയം തോന്നി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചേച്ചി വാതിൽ തുറക്കാതിരുന്നതും പുറത്ത് നിന്നിട്ട് എന്നോട് സംസാരിച്ച് പറഞ്ഞ് വിടാനുള്ള തന്ത്രപ്പാട് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്നും പറഞ്ഞില്ല അകത്ത് കയറിയപ്പോൾ എനിക്കൊരസ്വസ്ഥത അസ്വസ്ഥത തോന്നിയതുകൊണ്ട് ഞാൻ ശരി ചേച്ചി ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇങ്ങനെ പ്രലോഭനങ്ങളുണ്ടാകും പെട്ടെന്ന് വലുതാകാൻ പെട്ടെന്ന് സമ്പത്തുണ്ടാകാൻ പെട്ടെന്ന് കച്ചവടം വളർന്ന് പന്തലിച്ച് ബിസിനസ്സൊക്കെ ലോക വരെ എത്താൻ പല സ്ഥലത്തും എത്താൻ അതൊക്കെ പ്രലോഭനങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം ദൂരെ വിട്ടിട്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം മറ്റൊന്നിനെ ആരാധിക്കരുത് മറ്റൊന്നിനെ ആരാധിക്കരുത് മറ്റൊരാളെ ആരാധിക്കരുത് മറ്റൊരു വസ്തുക്കളെ ആരാധിക്കരുത് ചിലർക്ക് ആരാധനാ വിഷയം ചില വ്യക്തികളെ വലിയ വലിയ വ്യക്തികൾ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ചിലപ്പോൾ അമ്മയായിരിക്കാം അപ്പനായിരിക്കാം ആരാധനാ വിഷയമാകരുത് സ്നേഹ വിഷയം മാത്രമാവാ അത് ദൈവം കഴിഞ്ഞിട്ട് ചിലർക്ക് ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ ഇവർ മാനസിക രോഗി അമ്മ മരിച്ചാൽ ഇവർ മാനസിക രോഗിയായി അപ്പ മരിച്ചാൽ മാനസിക രോഗിയായി കറവാന്തി ഇതായിരുന്നു വിഗ്രഹം അവിടെ ഹൃദയം നിറയുക ജീവിതം നിറയുക ബുദ്ധി മനസ്സ് മനസ്സെന്നറിയ ഈ വ്യക്തി അവർ പോയപ്പോൾ പിന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ദൈവമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ വിഷയം ശ്രദ്ധാ വിഷയം ചിന്താവിഷയം ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിലായിരിക്കണം ഈ വിശ്വാസ പരീക്ഷണത്തിനെതിരായത് നമ്മുടെ അനുദിനം ജീവിതത്തിൽ എപ്പോഴും വരും ഇവിടെയൊക്കെ പരാജയപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർന്ന് ഈശോയെ പോലെ പരീക്ഷണങ്ങളെ വചനമെടുത്തടിച്ച് പ്രതികരിച്ച് വചനത്തിൽ നിന്ന് മാത്രമേ പ്രതികരിക്കാവൂ പ്രതികരിച്ച് രക്ഷപ്പെടണം നിയമാവർത്തന പുസ്തകം ആറാം ആറാമധ്യായ നാലാം തിരുവചനം പൂർണമായി ദൈവത്തെ മാത്രം സ്നേഹിക്കുക അപൂർണതകളിലേക്ക് പോകരുത് പൂർണതയിലേക്ക് വരണം പൂർണനാകാൻ വിളിക്കപ്പെട്ടതാണ് നമ്മൾ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നാല്പത്തെട്ട് മുത്തായ സുവിശേഷം പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണതയിലേക്കുള്ള വിളികൾ ഈ പ്രലോഭനങ്ങൾ നമ്മളെ പരിപൂർണതയിൽ നിന്ന് മാറ്റിക്കളയും അപ്പോൾ പരിപൂർണരാകാനുള്ള വിളി ജീവിക്കാൻ ഈ പ്രലോഭനങ്ങളെ എതിർക്കുക വചനം കൊണ്ട് വചനമെടുത്ത് എതിർക്കുക എന്നുള്ളത് അനുദിന ജീവിതത്തിൽ ഒരു പരിശീലനമായി മാറണം നമുക്ക് വചനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ എങ്ങനെ എതിർക്കും വചനം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ എങ്ങനെ എതിർക്കും വചനം നമ്മുടെ ഹൃദയത്തിൽ അതരത്തിലില്ലെങ്കിൽ എങ്ങനെ എതിർക്കും ഈശോയുടെ ഉള്ളിൽ ഹൃദയത്തിൽ വചനം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നു തുടങ്ങി എന്നും വചനം വായിക്കണം വചനം പഠിക്കണം ഇത് വചനം ജീവിക്കണം യേശുവിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഈ പ്രലോഭനങ്ങൾ അതുകൊണ്ട് അതിൻ്റെ പ്രതിവിധി ദൈവം പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മുടെ ജീവിതത്തിലോ പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുന്ന ചില പ്രലോഭനങ്ങളുണ്ട് ചില വലിയ വിശുദ്ധരുടെ ജീവിതത്തിൽ വലിയ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയത് അവിടെ ജീവചരിത്രം വായിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഒപ്രാശ്യമ്മ ജീവചരിത്രം വായിക്കുമ്പോൾ വലിയ വലിയ പൈശാചിക പിടകളിലൂടെ കടന്നു പോകുന്നത് രാത്രിയാമങ്ങളും പകലുകളും വിശ്വ അന്തോണീസിൻ്റെ ജീവിതത്തിൽ വലിയ പിശാചിൻ്റെ പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങളുണ്ടായത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ ജീവിതത്തിലെല്ലാം വളരെയധികം പ്രലോഭനങ്ങൾ പരീക്ഷണങ്ങൾ കടന്നു പോയത് പറയുന്നു എന്നിട്ട് പറയുന്ന പീഡാനുഭവത്തിൻ്റെ പുത്രി എന്നാണ് ഈ വിശുദ്ധിയെ വിളിക്കുന്നത് എന്ന് പീഡാനുഭവത്തിൻ്റെ പുത്രി അത്രയും പീഢകളിലൂടെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോയതാണ് അപ്പോൾ നമുക്ക് ദൈവം അനുവദിച്ച് തരുന്നത് ചിലപ്പോൾ ദീർഘകാലമായിരിക്കാം ചിലപ്പോൾ ഗ്രസ്വകാലമായിരിക്കാം പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത് പക്ഷെ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു കടന്നു പോകണം അത് ഒഴിവാക്കാൻ ഓടി നടന്നിട്ട് കാര്യമില്ല ഈശോ ഒരിക്കലും ഒഴിവാക്കാൻ ഓടി നടന്നില്ല പ്രലോഭനങ്ങളെ അതിജീവിക്കുമായിരുന്നു വചനം കൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പക്ഷെ ജീവചരിത്രം വായിക്കുമ്പോൾ എണ്ണമറ്റ പ്രലോഭനങ്ങൾ കൊണ്ട് പിശാച്ചക്കൾ ആക്രമിക്കുന്നുണ്ട് ശാരീരികമായും മാനസികമായും ആത്മീയമായും ആക്രമിക്കുന്നു ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയതാണ് ജോൺ മരിക വിയാനി വിശുദ്ധ ജോൺ മരിക വിയാനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് കാലഘട്ടം ജീവിച്ചിരുന്നതാണ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് സ്നേഹവോളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്നുകളിൽ ജീവിച്ചിരുന്നതാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസിസി ഒരുപാട് പേര് ആ ജീവം ജീവിതം അനുകരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ പ്രലോഭനങ്ങളുടെ വലിയ നിരകളിലൂടെ കടന്നുപോയ വിശുദ്ധനാണ് മിസ്റ്റർ ഫൗസ്തീന പുണ്യമതിയുടെ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ ദൈവകരണയുടെ അപ്പസ്തോളയെന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധയുടെ ജീവചരിത്രത്തിലും ഡയറി കുറിപ്പുകളിലുമൊക്കെ പൈശാചികമായ ഏറ്റുമുട്ടലുകളെയും യുദ്ധങ്ങളെയും കുറിച്ച് വളരെ വിശദാംശങ്ങളോടെ എഴുതി വയ്ക്കുന്നുണ്ട് പിശാചനോട് യുദ്ധം ചെയ്യുവാണ് ക്രൂരമായ യുദ്ധങ്ങൾ അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പ്രലോഭനങ്ങൾ ഒഴിവാണ് എനിക്കൊരു പ്രലോഭനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ചില അങ്ങനെ പറയണേക്കാം എനിക്കൊരു പ്രലോഭനം ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താ അതിന് ഉത്തരം പറയേണ്ടതെന്ന് അറിഞ്ഞോടാ ഒരു പ്രലോഭനം ഇല്ലാതിരിക്കാൻ വഴിയില്ല ഒന്ന് അല്ലെങ്കിൽ ആ പ്രലോഭനത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രാർത്ഥനാപൂർവ്വം പക്ഷെ മനുഷ്യനാണോ ജീവിതമാണോ പ്രലോഭനം ഉറപ്പാ എന്നിട്ട് ഫോസ്തീന പുണ്യവതി കൂടെ ഈശോ പറയുന്നുണ്ട് അവിടെ ആത്മാവിൽ പറയുന്നുവെന്ന് അവൾ കേട്ടതായിട്ട് പറയണേ വിശുദ്ധ നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഫോസ്തീന പുണ്യപതിക്ക് ഈശോ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ് ഡയറി കുറിപ്പുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈശോ അങ്ങനെ ഒരു ദിവസം പറയാം നീ എന്നോട് ഒത്തിരി ഐക്യപ്പെട്ടിരിക്കുന്നു ഒന്നിനെയും നീ ഭയപ്പെടേണ്ട ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പിശാഞ്ചല്ല മറ്റെന്ത് തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ദൈവത്തിൽ ഐക്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു തരും ദൈവം തന്നെ നേരിട്ട് ചില പ്രലോഭനങ്ങളെ നമുക്ക് ജയിക്കാനുള്ള കരുത്തും വചനവും ശക്തിയും തരും പക്ഷേ നീ എന്നോട് അയക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും ഒരു കാര്യം ഓർമ്മിക്കണമെന്ന് പറഞ്ഞതാണ് ഈശോ എൻ്റെ കുഞ്ഞെ നീ അറിയുക സാത്താൻ നിന്നെ വെറുക്കുന്നു അപ്പോൾ ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു അവരെ സാത്താൻ അത്രയ്ക്ക് വെറുക്കും അപ്പോൾ അത്രയ്ക്ക് പ്രലോഭനങ്ങൾ കൂട്ടും പരീക്ഷണങ്ങൾ കൂട്ടും രോഗപീഠകൾ കൂട്ടും എന്നിട്ട് പറയാ എല്ലാ ആത്മാക്കളെയും അവൻ വെറുക്കുന്നു ഇവന് ദൈവത്തോട് ഏറ്റുമുട്ടിയിരിക്കുന്ന ഒട്ടിയിരിക്കുന്ന സ്നേഹിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും പിശാജു വെറുക്കും വെറുക്കണം അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് അനേക ആത്മാക്കളെ നീ പിടിച്ചെടുത്തതുകൊണ്ട് നിന്നോട് പ്രത്യേകമായ വിധം വെറുപ്പ് കൊണ്ട് എഴുതുകയാണ് അവൻ ആര് പിശാജ് പോസ്തുനെ പുണ്യവതിയുടെ നേരെ എഴുവാ പിശാജു കാരണം ഫോസ്തേനാ പുണ്യപതി ഒത്തിരി ആത്മാക്കളെ നേടുവ ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് എടുത്തിടുക ത്യാഗം വഴി സഹനം വഴി അങ്ങനെയുള്ള ആത്മാക്കളിയൊക്കെ നോട്ടപ്പുള്ളികളായിട്ട് വയ്ക്കും വിശാജു അത് ഇന്നും ഉണ്ട് അങ്ങനെയൊക്കെ ഡയറി കുറിപ്പ് നിങ്ങൾ വായിക്കുമ്പോൾ നാനൂറ്റി പന്ത്രണ്ടാമത്തെ കുറിപ്പിൽ ഈ കാര്യം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോസ്തേന പുണ്യവതിയുടെ ഡയറി കുറിപ്പ് ആത്മീയ ശത്രുതയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലാത്തവർക്കും വളരെ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു വീണ്ടും തുടർന്ന് പറയുക അപ്പോൾ ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റെതായ വ്യത്യസ്തമായ പ്രലോഭനങ്ങളുണ്ട് അല്ലാത്തവർക്കും അവരുടേതായ രീതിയിലുള്ള വ്യത്യസ്ത പ്രലോഭനങ്ങളുണ്ട് ചില പറഞ്ഞേക്കാം ആത്മീയ ശുശ്രൂഷ ചെയ്യാല്ലേ ഒരു കുഴപ്പമില്ലല്ലോ ഇഷ്ടംപോലെ കുഴപ്പങ്ങളുണ്ട് ഈ പ്രലോഭകൻ നമ്മളെ ആരെയും വെറുതെ വിടില്ല പക്ഷേ നമ്മളതിനുള്ള കരുത്തും വചനവും ഒക്കെ ദൈവം നമുക്ക് പറഞ്ഞു തരും പ്രതിവിധിയായിട്ട് അപ്പോൾ എല്ലാവരും ഈ പ്രലോഭനത്തിന് ഒരുങ്ങിയിരിക്കണം പ്രലോഭനത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങണം വിശുദ്ധ ജീവിതം നയിച്ചൊരുങ്ങണം ഉപവാസം എടുത്തു ഒരുങ്ങണം ഈശോ നാൽപ്പത് രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത്രയും വലിയ പൈശാചിക ശക്തിയെ നേരിടാൻ കരുത്തുകിട്ട് നമുക്ക് ചിലതും ചെറുതും വല്ലതുമായ കാര്യങ്ങളെ നേരിടാൻ കരുത്തില്ലാത്തത് പ്രാർത്ഥനയുടെ കുറവ് ഉപവാസത്തിൻ്റെ കുറവ് രണ്ട് കാര്യം മതി ഇവനെ കീഴടക്കാനുള്ള ആയുധ പ്രാർത്ഥനയും ഉപവാസവും ഇന്ന് തുടങ്ങി നിങ്ങൾ അനുഭവിക്കുന്ന ഓ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പല മേഖലകളുണ്ട് അതെല്ലാം തിരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ഉപവാസം എടുത്തോ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടും ദൈവം പ്രതിവിധി പറഞ്ഞുതരും അപ്പോൾ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതൊന്നും ഈ ലോകത്തില്ല വിശ്വാസം മൂന്നായുധങ്ങളെക്കുറിച്ച് ഈശോ പറഞ്ഞുതന്നെ വിശ്വാസം ശരണം സ്നേഹം ഈ മൂന്നായുധങ്ങളുണ്ടെങ്കിൽ ഏത് പ്രലോഭനത്തെയും ജയിക്കാം മൂന്നമ്പുകളാണ് ഏതിടണം വിശ്വാസപ്രകരണം ചെല്ലണം സ്നേഹപ്രകരണം ചെല്ലണം ശരണപ്രകരണം ചെല്ലണം ചില തിന്മയുടെ സ്വാധീനമുള്ള ഒത്തിരി ചില വ്യക്തികൾ വരുമ്പോൾ ഞാനിങ്ങനെ പറയും അല്ലാത്തവരോടും പറയാറുണ്ട് വിശ്വാസ പ്രമാണം തുടർച്ചയായിട്ട് ചെല്ലാൻ പറയും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പറയുമ്പോൾ കുറച്ച് എണ്ണം പറയും കാരണം വിശ്വാസ പ്രകരണമോ വിശ്വാസ പ്രമാണമോ ചെല്ലുന്നിടത്ത് സാത്താൻ്റെ കൊമ്പൊടിയും പ്രലോഭനങ്ങളുടെ ശക്തി കുറയും അതുപോലെ ഈശോടെ തിരുരക്ത പ്രാർത്ഥന ഈശോയുടെ തിരുരക്തം ഒഴിച്ച് പ്രാർത്ഥിക്കണം ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ഈശോയുടെ തിരക്തം ഒഴിക്കണം കുടിക്കുമ്പോൾ ഈശോയുടെ തിരരക്തം കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുമ്പോ ഈശോടെ തിരരക്തമായിട്ട് കുടിക്കണം ഈശോടെ തിര രക്തത്തിൽ കുളിക്കണം നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം എടുത്ത് കുളിക്കുമ്പോ ഈശോടെ തിരരക്തമായി പ്രാർത്ഥിച്ച് അതിൽ കുളിക്കണം ഈശോടെ തിരരക്തം ഉള്ളെടുത്ത് തൊടാൻ പറ്റില്ല അവന് ഭയോ ദൈവീഗത നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ ഭയമാണ് പിശാചിന് പരിശുദ്ധ അമ്മയെ എന്ത് പേടിയോ കാരണം ദൈവകർമ്മ നിറഞ്ഞവളെ നിറഞ്ഞ നിറവുള്ളതാ നമ്മുടെയൊക്കെ കൂടെ പിശാചി നടക്കുന്നതിന് കാരണം ദൈവകൃപയുടെ നിറവില്ല അല്ലെങ്കിൽ പിശാചി ഓടും പേടിച്ചോടും ചിലപ്പോൾ എന്തൊരു പേടി പിശാചിനെ പേടി ഇരുട്ടിനെ പേടി കാരണം ദൈവകൃപയുടെ നിറവിൻ്റെ കുറവാണ് ഒരു മരണം മരണമെന്നാൽ പേടി രോഗം എന്നാൽ പേടി ഭയം ഭയം അടിമപ്പെടുത്തിയിരിക്കുമോ ഇവിടെ വരെ മാർക്കോസിൻ്റെ സവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം എല്ലാ പരീക്ഷണങ്ങളെയും പ്രാർത്ഥന കൊണ്ട് നേരിടുന്നു അപ്പോൾ വിശ്വാസത്തിനെതിരായ പരീക്ഷണങ്ങൾ വരുമ്പോൾ ദുഷ്ടൻ നമുക്കെതിരെ വരുമ്പോൾ ശക്തിയില്ലാത്ത ദുർബലരാണെന്ന് പരീക്ഷിക്കപ്പെട്ടുള്ള യേശുവിന് അറിയാം അതുകൊണ്ട് പരീക്ഷയുടെ മണിക്കൂറുകളിൽ ദൈവ സഹായത്തിനാശ്രമിക്കണമെന്ന് ഈശ പഠിപ്പിക്കുക ദൈവ സഹായത്തിൽ ആശ്രയിക്കണം പരീക്ഷണ സമയങ്ങളിലെല്ലാം ദൈവവചനത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യവും ശക്തിയും നമുക്ക് ലഭിക്കാൻ നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ നേരിടാനുള്ള മാരക ആയുധങ്ങളായിട്ട് വചനം നമുക്കെടുക്കാം എഫ് എ സുസാർക്കേത് ലേഖനം ആറാം അധ്യായം പത്ത് മുതലുള്ള പതിനേഴ് വരെയുള്ള തിരുവചനം വലിയ മാരകായുധ പരീക്ഷണത്തിനെതിരെയുള്ളത് പിശാചിനെതിരെയുള്ള ആയുധങ്ങളാണ് മൂർച്ചയുള്ള ആയുധങ്ങളാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വലിയ ആയുധങ്ങളാണ് എല്ലാ വചനം അതേ പോലെ ചെയ്യുക നമുക്ക് അങ്ങനെ പ്രലോഭനങ്ങളെ ജയിച്ച യേശുവിനോട് ചേർന്ന് പ്രലോഭനങ്ങളെ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള അനുഗ്രഹം എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും ആമത്തെ ആമയം